റോയൽ പാലസ് ഗിരാസേട്ട് വാങ്ങിച്ചു. റോയൽ പാലസിന് കുറഞ്ഞത് 1000 കോടി രൂപയെങ്കിലും വിലയുണ്ടാവില്ലേ? അതെ അതെ, തീർച്ചയായും ഉണ്ടാകും. പക്ഷെ അങ്ങ് സന്ധ്യ മയങ്ങിയതിനു ശേഷം ഈ പാലസിലേക്ക് വരണമെന്ന് മാത്രം ആഗ്രഹിക്കരുത്. പക്ഷേ ഞാൻ അവിടെ ഒരു ഹെറിറ്റേജ് ഹോട്ടലിൽ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ വേണ്ട, ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അങ്ങ് പിന്മാറണം. കാര്യം എന്താണെന്ന് പറയൂ. അവിടെ ഇപ്പോഴും അങ്ങയുടെ മുത്തശ്ശി തമ്പുരാട്ടി സീതാദേവിയുടെ ആത്മാവുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് പ്രേതവും ഭൂതവും ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? വിശ്വസിച്ചേ പറ്റൂ. അങ്ങ് ഇതുവരെ അതൊന്നും കണ്ടു കാണില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പണ്ട് നടന്നൊരു സംഭവം. അന്ന് അങ്ങയുടെ അച്ഛൻ രാമൻ തമ്പുരാനാണ് രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആജ്ഞയനുസരിച്ച് കുറച്ചു ജോലിക്കാരെ ആ പാലസിലേക്ക് അയച്ചു, അവിടം വൃത്തിയാക്കാൻ വേണ്ടി. അവർ അതിരാവിലെ തന്നെ പാലസിൽ എത്തിച്ചേർന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് അവരെല്ലാവരും ഒരറയിൽ വിശ്രമിക്കുകയായിരുന്നു. അവർ വളരെ സന്തുഷ്ടരായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജോലി മുഴുവനും തീരണമെങ്കിൽ കുറഞ്ഞത് 1 മാസമെങ്കിലും ആകുമെന്ന്. എത്ര നാൾ വേണമെങ്കിലും ആകട്ടെ, നമുക്ക് നല്ല കാശ് കിട്ടുമല്ലോ. അത് മാത്രം ആലോചിച്ചാ മതി. അതൊക്കെ ശരി തന്നെയാ. എല്ലാ വർക്കേഴ്സും ഏതോ ഒരു ശബ്ദം കേട്ടു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? അതെ, ആരോ ശൂന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ ഇത് നമ്മുടെ തോന്നലായിരിക്കാം. അല്ല, ആരോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആ ശബ്ദം കേട്ടു. വാ, ആരാണെന്ന് പോയി നോക്കാം. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി. ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു ചെകുത്താന്റെ രൂപം അവർ കണ്ടു. അല്ല, ആ ശൂന്നുള്ള ശബ്ദം ഈ രൂപത്തിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ രൂപത്തിലേക്ക് ശക്തമായ കാറ്റടിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് ഷൂ എന്ന ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഓ, നമ്മൾ വേറെന്തോ ആണെന്ന് കരുതി വല്ലാതെ ഭയന്നു അല്ലേ? മിണ്ടാതിരിക്കേ. അയ്യോ, ആരാ സംസാരിച്ചത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മിണ്ടാതിരിക്കാൻ. നിങ്ങൾ ആരാണെന്ന് പറയൂ. ആ 3 ജോലിക്കാരും വല്ലാതെ ഭയന്ന് വിറങ്ങലിച്ച് നിന്നുപോയി. അപ്പോൾ തമ്പുരാട്ടിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് മിണ്ടാതിരിക്കാൻ? എത്ര പ്രാവശ്യം പറയും നിങ്ങളോട് മിണ്ടാതിരിക്കണമെന്ന്? തമ്പുരാട്ടി കോപം കൊണ്ട് അലറി വിളിച്ചു. അതിനുശേഷം ആ 3 ജോലിക്കാരെയും അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞു. ആ 3 ജോലിക്കാരും ചാമ്പലായി. പിറ്റേ ദിവസമാണ് അവരുടെ മരണവിവരം എല്ലാവരും അറിയുന്നത്. അതിലൊരുത്തൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അവനാണ് ഈ കഥ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെന്തുകൊണ്ടാണ് ആ പ്രേതത്തെ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. എന്നിട്ട് ഒന്നും നടന്നില്ലേ? ആ ജോലിക്കാരുടെ മരണത്തിന് ശേഷം ഞങ്ങളൊരു ശ്രേഷ്ഠനായ സന്യാസിയെ കൊണ്ടുവന്നു. അദ്ദേഹം റോയൽ പാലസിലെത്തി ഹോമം നടത്താൻ ആരംഭിച്ചു. സൂര്യാസ്തമയത്തിനു ശേഷം റോയൽ പാലസിലെ ജനാലകളും കതവുകളും സ്വയം അടയുകയും തുറക്കുകയും ചെയ്യും. ശബ്ദമുണ്ടാക്കരുത്. ആ സന്യാസിയുടെ മന്ത്രത്തിനു മുന്നിൽ അങ്ങയുടെ മുത്തശ്ശി തമ്പുരാട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ അലറി വിളിക്കാൻ തുടങ്ങി. പിന്നീട് അവിടെയുണ്ടായിരുന്ന മന്ത്രിമാരെയെല്ലാം അവർ കത്തിച്ച് ചാമ്പലാക്കി. ആ സംഭവത്തിന് ശേഷം റോയൽ പാലസിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടേക്ക് പോകുന്നത് ആപത്താണ്. പക്ഷേ എന്റെ മുത്തശ്ശി തമ്പുരാട്ടിയുടെ ആത്മാവ് എന്തിനാണ് ആ റോയൽ പാലസിൽ തന്നെ അലയുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ആത്മാവിന് ഇതുവരെ ശാന്തി ലഭിക്കാത്തത്? ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവരാരാണെന്ന് അങ്ങറിയണം. ഇത് 1830 നടന്ന സംഭവമാണ്. വിജയ് സിംഗ് രാജാവും സീതാദേവി തമ്പുരാട്ടിയും റോയൽ പാലസിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചത്, അതായത് ഒരു രാജകുമാരൻ. അവർ മകനെ ജീവനതുല്യം സ്നേഹിച്ചു. തമ്പുരാട്ടി മുഴുവൻ സമയവും കുഞ്ഞിനോടൊപ്പം ചിലവഴിച്ചു. നമ്മുടെ യുവരാജാവ് അങ്ങേക്കാൾ വീരനായിരിക്കും മഹാരാജാവേ. അതെ, തീർച്ചയായും. അവൻ നമ്മുടെ മകനല്ലേ? അത് ശരിയാ. പക്ഷേ ഇടയ്ക്കിടെ കുഞ്ഞിന് സുഖമില്ലാതായി. കുഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. ഉറക്കം തീരെയില്ലായിരുന്നു. വിജയ് സിംഗ് മഹാരാജാവ് പല വൈദ്യന്മാരെയും കൊണ്ട് കുഞ്ഞിനെ ചികിത്സിപ്പിച്ചു. മഹാരാജാവെ, കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല മഹാരാജാവെ. ഞങ്ങൾ കൊടുക്കുന്ന ഒരു മരുന്നും ഫലപ്രദമാകുന്നില്ല മഹാരാജാവെ. ദൈവത്തിന് മാത്രമേ അവൻ ഉറക്കം നൽകാനാകൂ. വൈദ്യന്മാർ അവരെ കൊണ്ടാകും വിധം അവനെ ശുശ്രൂഷിക്കാൻ ശ്രമിച്ചിരുന്നു. കുഞ്ഞ് നിർത്താതെ കരയുന്നത് കണ്ട് സീതാദേവി തമ്പുരാട്ടി വളരെയേറെ വേദനിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ വളരെ മോശമായിക്കൊണ്ടേയിരുന്നു. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉറക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ വളരെ മോശമാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്താണ് ചെയ്യുക? ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ.
മഹാരാജാവ് കുഞ്ഞിന്റെ അസുഖം ഭേദമാകാൻ വേണ്ടി പൂജകൾ നടത്താൻ ആരംഭിച്ചു. എന്നിട്ടും ഫലം കണ്ടില്ല. കുഞ്ഞിന്റെ ആരോഗ്യനില വീണ്ടും വഷളായി. പക്ഷേ പെട്ടെന്നൊരു ദിവസം രാത്രി കുഞ്ഞുറങ്ങാൻ ആരംഭിച്ചു. നമ്മുടെ മകൻ കിടന്നുറങ്ങുകയാണ്. കുഞ്ഞുറങ്ങിയപ്പോൾ മഹാറാണി അതിയായി സന്തോഷിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. മഹാരാജാവ് മകന്റെ അരികിലേക്ക് ചെന്നു. അദ്ദേഹം തൊട്ടുനോക്കിയപ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല തണുപ്പായിരുന്നു. അയ്യോ, എന്റെ കുഞ്ഞ്! ഇല്ല, അങ്ങനെതിനാണ് ഒച്ച വെക്കുന്നത്? അവൻ ഉറങ്ങുകയാണ്. മഹാറാണി, നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി. എന്ത്, അങ്ങ് നുണ പറയുകയാണ്? അവൻ കിടന്നുറങ്ങുകയാണ്. എല്ലാ പരിചാരകന്മാരും കരയാൻ ആരംഭിച്ചു. മഹാറാണി സീതാദേവി എല്ലാവരോടും ഒച്ച വെച്ചു, മിണ്ടാതിരിക്കോ, എന്റെ യുവരാജാവ് ഉറങ്ങുകയാണ്, അവന്റെ ഉറക്കത്തിന് ഭംഗം ഉണ്ടാക്കരുത്. വിജയസിംഗ് രാജാവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ മഹാറാണി അതൊന്നും കേട്ടില്ല. അവർ ഒരു ഭ്രാന്തിയെ പോലെ കൊട്ടാരം മുഴുവനും യുവരാജനെയും കൊണ്ട് ഉലാത്തിക്കൊണ്ടിരുന്നു. അവരുടെ സാരിയിൽ തീ പിടിച്ചതുപോലും അവർ അറിഞ്ഞില്ല. ആ തീയിൽ മഹാറാണി സീതാദേവിയും യുവരാജാവും കത്തിയിരുന്നു. അന്ന് തൊട്ട് സീതാദേവി തമ്പുരാട്ടിയുടെ പ്രേതം റോയൽ പാലസിലുണ്ട്. സന്ധ്യ കഴിഞ്ഞ് ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ തമ്പുരാട്ടിയുടെ പ്രേതം അവരെ കത്തിച്ച് ചാമ്പലാക്കും. റോയൽ പാലസ് ഗിരാസേട്ട് വാങ്ങിച്ചു. റോയൽ പാലസിന് കുറഞ്ഞതൊരു 1,000 കോടി രൂപയെങ്കിലും വിലയുണ്ടാവില്ലേ? അതെ അതെ, തീർച്ചയായും ഉണ്ടാകും. പക്ഷെ അങ്ങ് സന്ധ്യ മയങ്ങിയതിനു ശേഷം ഈ പാലസിലേക്ക് വരണമെന്ന് മാത്രം ആഗ്രഹിക്കരുത്. പക്ഷേ ഞാനവിടെ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ വേണ്ട, ഈയൊരു ഉദ്യമത്തിൽ നിന്ന് അങ്ങ് പിന്മാറണം. കാര്യം എന്താന്ന് പറയൂ. അവിടെ ഇപ്പോഴും അങ്ങയുടെ മുത്തശ്ശി തമ്പുരാട്ടി സീതാദേവിയുടെ ആത്മാവുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് പ്രേതവും ഭൂതവും ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? വിശ്വസിച്ചേ പറ്റൂ. അങ്ങ് ഇതുവരെ അതൊന്നും കണ്ടുകാണില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പണ്ട് നടന്നൊരു സംഭവമാ. അന്ന് അങ്ങയുടെ അച്ഛൻ രാമൻ തമ്പുരാനാണ് രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് കുറച്ചു ജോലിക്കാരെ ആ പാലസിലേക്ക് അയച്ചു, അവിടം വൃത്തിയാക്കാൻ വേണ്ടി. അവർ അതിരാവിലെ തന്നെ പാലസിൽ എത്തിച്ചേർന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് അവരെല്ലാവരും ഒരറയിൽ വിശ്രമിക്കുകയായിരുന്നു. അവർ വളരെ സന്തുഷ്ടരായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജോലി മുഴുവനും തീരണമെങ്കിൽ കുറഞ്ഞത് 1 മാസമെങ്കിലും ആകുമെന്ന്. എത്ര നാൾ വേണമെങ്കിലും ആകട്ടെ, നമുക്ക് നല്ല കാശ് കിട്ടുമല്ലോ. അത് മാത്രം ആലോചിച്ചാ മതി. അതൊക്കെ ശരി തന്നെയാ. എല്ലാ വർക്കേഴ്സും ഏതോ ഒരു ശബ്ദം കേട്ടു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? അതെ, ആരോ ശൂന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ ഇത് നമ്മുടെ തോന്നലായിരിക്കാം. അല്ല, ആരോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആ ശബ്ദം കേട്ടു. വാ, ആരാണെന്ന് പോയി നോക്കാം. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി. ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു ചെകുത്താന്റെ രൂപം അവർ കണ്ടു. അല്ല, ആ ശൂന്നുള്ള ശബ്ദം ഈ രൂപത്തിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ രൂപത്തിലേക്ക് ശക്തമായ കാറ്റടിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് ഷൂ എന്ന ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഓ, നമ്മൾ വേറെന്തോ ആണെന്ന് കരുതി വല്ലാതെ ഭയന്നു അല്ലേ? മിണ്ടാതിരിക്കേ. അയ്യോ, ആരാ സംസാരിച്ചത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മിണ്ടാതിരിക്കാൻ. നിങ്ങൾ ആരാണെന്ന് പറയൂ. ആ 3 ജോലിക്കാരും വല്ലാതെ ഭയന്ന് വിറങ്ങലിച്ച് നിന്നുപോയി. അപ്പോൾ തമ്പുരാട്ടിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് മിണ്ടാതിരിക്കാൻ? എത്ര പ്രാവശ്യം പറയും നിങ്ങളോട് മിണ്ടാതിരിക്കണമെന്ന്? തമ്പുരാട്ടി കോപം കൊണ്ട് അലറി വിളിച്ചു. അതിനുശേഷം ആ 3 ജോലിക്കാരെയും അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞു. ആ 3 ജോലിക്കാരും ചാമ്പലായി. പിറ്റേ ദിവസമാണ് അവരുടെ മരണവിവരം എല്ലാവരും അറിയുന്നത്. അതിലൊരുത്തൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അവനാണ് ഈ കഥ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രേതത്തെ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. എന്നിട്ട് ഒന്നും നടന്നില്ലേ? ആ ജോലിക്കാരുടെ മരണത്തിന് ശേഷം ഞങ്ങളൊരു ശ്രേഷ്ഠനായ സന്യാസിയെ കൊണ്ടുവന്നു. അദ്ദേഹം റോയൽ പാലസിലെത്തി ഹോമം നടത്താൻ ആരംഭിച്ചു. സൂര്യാസ്തമയത്തിനു ശേഷം റോയൽ പാലസിലെ ജനാലകളും കതവുകളും സ്വയം അടയുകയും തുറക്കുകയും ചെയ്യും. ശബ്ദമുണ്ടാക്കരുത്. ആ സന്യാസിയുടെ മന്ത്രത്തിനു മുന്നിൽ അങ്ങയുടെ മുത്തശ്ശി തമ്പുരാട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ അലറി വിളിക്കാൻ തുടങ്ങി. പിന്നീട് അവിടെയുണ്ടായിരുന്ന മന്ത്രിമാരെയെല്ലാം അവർ കത്തിച്ച് ചാമ്പലാക്കി. ആ സംഭവത്തിന് ശേഷം റോയൽ പാലസിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടേക്ക് പോകുന്നത് ആപത്താണ്. പക്ഷേ എന്റെ മുത്തശ്ശി തമ്പുരാട്ടിയുടെ ആത്മാവ് എന്തിനാണ് ആ റോയൽ പാലസിൽ തന്നെ അലയുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ആത്മാവിന് ഇതുവരെ ശാന്തി ലഭിക്കാത്തത്? ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവരാരാണെന്ന് അങ്ങറിയണം.
ഇത് 1830 നടന്ന സംഭവമാണ്. വിജയ് സിംഗ് രാജാവും സീതാദേവി തമ്പുരാട്ടിയും റോയൽ പാലസിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചത്, അതായത് ഒരു രാജകുമാരൻ. അവർ മകനെ ജീവനതുല്യം സ്നേഹിച്ചു. തമ്പുരാട്ടി മുഴുവൻ സമയവും കുഞ്ഞിനോടൊപ്പം ചിലവഴിച്ചു. നമ്മുടെ യുവരാജാവ് അങ്ങേക്കാൾ വീരനായിരിക്കും മഹാരാജാവേ. അതെ, തീർച്ചയായും അവൻ നമ്മുടെ മകനല്ലേ. അത് ശരിയാ. പക്ഷേ ഇടയ്ക്കിടെ കുഞ്ഞിന് സുഖമില്ലാതായി. കുഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. ഉറക്കം തീരെയില്ലായിരുന്നു. വിജയ് സിംഗ് മഹാരാജാവ് പല വൈദ്യന്മാരെയും കൊണ്ട് കുഞ്ഞിനെ ചികിത്സിപ്പിച്ചു. മഹാരാജാവെ, കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല മഹാരാജാവെ. ഞങ്ങൾ കൊടുക്കുന്ന ഒരു മരുന്നും ഫലപ്രദമാകുന്നില്ല മഹാരാജാവെ. ദൈവത്തിന് മാത്രമേ അവൻ ഉറക്കം നൽകാനാകൂ. വൈദ്യന്മാർ അവരെ കൊണ്ടാകും വിധം അവനെ ശുശ്രൂഷിക്കാൻ ശ്രമിച്ചിരുന്നു. കുഞ്ഞ് നിർത്താതെ കരയുന്നത് കണ്ട് സീതാദേവി തമ്പുരാട്ടി വളരെയേറെ വേദനിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യനില വളരെ വളരെ മോശമായിക്കൊണ്ടേയിരുന്നു. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉറക്കണം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ വളരെ മോശമാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്താണ് ചെയ്യുക? ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. മഹാരാജാവ് കുഞ്ഞിന്റെ അസുഖം ഭേദമാകാൻ വേണ്ടി പൂജകൾ നടത്താൻ ആരംഭിച്ചു. എന്നിട്ടും ഫലം കണ്ടില്ല. കുഞ്ഞിന്റെ ആരോഗ്യനില വീണ്ടും വഷളായി. പക്ഷേ പെട്ടെന്നൊരു ദിവസം രാത്രി കുഞ്ഞ് ഉറങ്ങാൻ ആരംഭിച്ചു. നമ്മുടെ മകൻ കിടന്നുറങ്ങുകയാണ്. കുഞ്ഞുറങ്ങിയപ്പോൾ മഹാറാണി അതിയായി സന്തോഷിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. മഹാരാജാവ് മകന്റെ അരികിലേക്ക് ചെന്നു. അദ്ദേഹം തൊട്ടുനോക്കിയപ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല തണുപ്പായിരുന്നു. അയ്യോ, എന്റെ കുഞ്ഞ് ഇല്ല. അങ്ങെന്തിനാണ് ഒച്ച വെക്കുന്നത്? അവൻ ഉറങ്ങുകയാണ്. മഹാറാണി, നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി. എന്ത്, അങ്ങ് നുണ പറയുകയാണ്? അവൻ കിടന്നുറങ്ങുകയാണ്. എല്ലാ പരിചാരകന്മാരും കരയാൻ ആരംഭിച്ചു. മഹാറാണി സീതാദേവി എല്ലാവരോടും ഒച്ച വെച്ചു, മിണ്ടാതിരിക്കോ, എന്റെ യുവരാജാവ് ഉറങ്ങുകയാണ്, അവന്റെ ഉറക്കത്തിന് ഭംഗം ഉണ്ടാക്കരുത്. വിജയ് സിംഗ് രാജാവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ മഹാറാണി അതൊന്നും കേട്ടില്ല. അവർ ഒരു ഭ്രാന്തിയെ പോലെ കൊട്ടാരം മുഴുവനും യുവരാജനെയും കൊണ്ട് ഉലാത്തിക്കൊണ്ടിരുന്നു. അവരുടെ സാരിയിൽ തീ പിടിച്ചതുപോലും അവർ അറിഞ്ഞില്ല. ആ തീയിൽ മഹാറാണി സീതാദേവിയും യുവരാജാവും കത്തിയിരുന്നു. അന്ന് തൊട്ട് സീതാദേവി തമ്പുരാട്ടിയുടെ പ്രേതം റോയൽ പാലസിലുണ്ട്. സന്ധ്യ കഴിഞ്ഞ് ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ തമ്പുരാട്ടിയുടെ പ്രേതം അവരെ കത്തിച്ച് ചാമ്പലാക്കും.